ഈ ഉരുളിയിൽ വെന്തുകൊണ്ടിരിക്കുന്ന ബീഫും അതുപോലെ തന്നെ ബോട്ടിങ് കേരളത്തിൽ നിന്ന് ഫേമസ് ആയ ഒരു സ്പോട്ടിലെ സംഭവമാണ്. നമ്മുടെ മജീദ്ക്കാൻ്റെ ബീഫ് കട എന്ന പേരിൽ വയനാട്ടിലൊരു സംഭവമാണ്. ഇന്ന് അതിൻ്റെ വീഡിയോ ആണ്. വയനാട് നമ്മളെല്ലാവരും ടൂറ് പോകുന്നൊരു സ്ഥലമാണ് വയനാട്. ഇവിടെ ഒരുപാട് നല്ല ഫുഡ് സ്പോട്ടുകളുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസ് വയനാടിന് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് മജീദ്ക്കാൻ്റെ ബീഫ് കഴിക്കാനാണ്. പല കുറി ഞാൻ അങ്ങോട്ട് പോകാൻ ശ്രമിച്ചിട്ടും മുട്ടിത്തിരിഞ്ഞ് അത് ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോകും. അങ്ങനെ ഞാൻ എത്തിപ്പെടാത്ത ഒരു സ്ഥലമാണ്. ഇന്ന് അങ്ങോട്ട് പോയിട്ടേ കാര്യമുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നമ്മൾ വയനാട് സുൽത്താൻ ബത്തേരി ആദ്യം എത്തണം. അവിടെ നിന്ന് പുൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന റോട്ടിന് കയറി 6 മൈല് എന്നുള്ളൊരു സ്റ്റോപ്പുണ്ട്. അവിടെ എത്തുമ്പോഴാണ് നമുക്ക് ഈ ഒരു കട ഉള്ളത്. ചെറിയൊരു കവല എന്ന് വിളിക്കാം. ആ കവലയിൽ ഒരു ഒറ്റ മുറിയിലുള്ള ഒരു കടയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് പോകുന്ന മജീദ്ക്കാൻ്റെ കട. നമ്മൾ ചെല്ലുമ്പോഴത്തേനോട് കാറുകളൊക്കെ നിർത്തിയിട്ട് ഒരുപാട് പേര് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ. KM മെസ് ഹൗസ് എന്നറിയപ്പെടുന്ന ഈ കടയിൽ ആകെ ഒരു 5-6 മേശകളേ ഉള്ളൂ. ചെറിയ കടയാണ്, പക്ഷെ അടുക്കളയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. രാവിലെ ചിലപ്പോൾ ഒരു സെറ്റ് ബീഫ് വെക്കും, അത് ഉച്ചയാകുമ്പോൾ തീർന്നിട്ടുണ്ടാവും, പിന്നെ അടുത്ത സെറ്റ് വെക്കും. അതാണ് മജീദ്ക്കാൻ്റെ സ്റ്റൈൽ. അപ്പോൾ രാവിലെ നമുക്ക് പൊറോട്ട ഉണ്ടാവും, ഉച്ചയ്ക്ക് ചോറുണ്ടാവും, വൈകിട്ടാകുമ്പോൾ ചിലപ്പോൾ കപ്പയും അതുപോലെ പൊരിച്ച പത്തിരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. ഈ ഉരുളിയിൽ വെന്തുകൊണ്ടിരിക്കുന്ന ബീഫും അതുപോലെ ബോട്ടിയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമ്മൾ 2 പത്തിരി മേടിച്ചു. നമുക്ക് സൈഡിൽ ഒഴിക്കാതെ കറി നമുക്ക് മേശത്തിനെ കൊണ്ടുവന്ന് തരും. ആ കറി നമ്മൾ ഉപയോഗിച്ച് ഭക്ഷണം കഴിച്ചു തുടങ്ങി. പക്ഷേ ഇതൊന്നും അല്ല അട്രാക്ഷൻ, ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ബീഫും ഇവിടുത്തെ ബോട്ടിയാണ് മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ. വയനാടിൻ്റെ ഫേമസ് ആയിട്ട് ബോട്ടിക്കിൽ വേറൊരു കട ഉണ്ട് പാപ്പിശ്ശേരിയിലെ. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പണ്ടത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ മറ്റ് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇവിടുത്തെ ബോട്ടി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നെരിഞ്ഞതാണ്. ഞാൻ വൈകിട്ട് എത്തിയതുകൊണ്ടായിരിക്കും, കാരണം കൂടുതൽ നേരം കിടന്ന് വെന്ത് അത് ജസ്റ്റ് ഡ്രൈ ആയതേക്കാരം. ബീഫ് നല്ല സ്പൈസിയാണ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരുപാട് വെന്തിട്ടില്ല, ഒരു ഇത്തിരി വേവ് കമ്മിയുണ്ട്, എങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് രണ്ട് സംഭവം. അങ്ങനെ ആക്രാന്തത്തോടെ നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും. കഴിച്ച് കുറച്ച് കഴിയുമ്പോഴാണ് ചെറിയൊരു കാര്യം നമുക്ക് ചെറുതായിട്ട് മനസ്സിലായി തുടങ്ങുക. സംഭവം ചെറിയ സ്പൈസി അല്ല, കുറച്ചധികം സ്പൈസിയാണ്. വയനാടിലെ ആളുകൾ പൊതുവേ സ്പൈസി ഫുഡ് കഴിക്കുന്നവരാണെന്ന് എനിക്ക് ആദ്യം അറിയാം. ഞാൻ ഇവിടുന്ന് കഴിച്ച പല ഫുഡും നല്ല സ്പൈസി ആയിരുന്നു, പക്ഷേ കഴിച്ചതിൽ ഏറ്റവും സ്പൈസിയായ ഫുഡ് ഇതാണ്. നല്ലതായിട്ട് ഞാൻ വേർത്ത് തുടങ്ങി. ഇതിൻ്റെ കൂടെ നമ്മൾ ചൂടിലെ ചായ അല്ലെങ്കിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ എന്താ പറയുക, നമുക്ക് വെള്ളമൊക്കെ കുടിക്കേണ്ടി വരും, അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് വെള്ളം ഒഴിക്കാൻ തുടങ്ങും, നമുക്ക് വേർപ്പ് കുടിക്കാൻ തുടങ്ങും. വൈഫൊക്കെ കഴിപ്പ് പകുതിക്ക് നിർത്തി എന്ന് തന്നെ പറയണം, അത്രയും സ്പൈസിയാണ് സംഭവം. നല്ല ടേസ്റ്റുള്ള ബീഫും നല്ല ടേസ്റ്റുള്ള ബൂട്ടിയാണ്. പക്ഷേ കുഴപ്പം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ എരിവ് എല്ലാവർക്കും പറ്റണമെന്നില്ല, അല്ലെങ്കിൽ അറിയാതെ ഒന്നിലധികം ബീഫ് മേടിച്ചിട്ട് അത് മുഴുവൻ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു എന്ന് വരും. അപ്പോൾ നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം പോവുകയാണെങ്കിൽ KMSൽ പോയി ഭക്ഷണം കഴിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ഇത്തിരി കോഷ്യസോട് കൂടിയിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ ഓർഡർ ചെയ്യാം. നിങ്ങളൊരു 4 പേരുണ്ടെങ്കിൽ പോലും ഒറ്റ ബീഫും ഒറ്റ ബോട്ടിയും ഓർഡർ ചെയ്താൽ മതി. നിങ്ങൾക്ക് കഴിച്ച് തീർക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത സെറ്റ് ഓർഡർ ചെയ്താൽ മതി. അപ്പം മറക്കണ്ട, വയനാട് പുൽപ്പള്ളിക്ക് പോകുന്ന റോഡിൽ 6 മൈലിൽ KMS മജീദ്ക്കാൻ്റെ ബീഫ് നിങ്ങൾ രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും പോയി കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.